വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയും നവ്യ ഹരിദാസും മാത്രമല്ല വനിതാ സ്ഥാനാർത്ഥികൾ. സീതാ കൗർ എന്ന തമിഴ് വംശജയായ സിഖ് മതവിശ്വാസിയും ഇത്തവണ മത്സര രംഗത്തുണ്ട്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ദേശീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് വയനാട്ടിലേത്. ഈ സാഹചര്യത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും മത്സരാർത്ഥികൾ ഇവിടേക്ക് നോമിനേഷൻ നൽകാനായി എത്തുന്നുണ്ട്. അത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നും എത്തിയതാണ് സീതാ കൗർ. വയനാട് കലക്ട്രേറ്റിൽ സിഖ് മതവേഷധാരികളായ രണ്ടുപേരെ കണ്ടു. സംസാര ഭാഷ തമിഴ് എന്നത് കൗതുകം. നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയതാണ്. ബഹുജൻ ദ്രാവിഡ പാർട്ടി പ്രതിനിധികളാണ്. വയനാട്ടിൽ മത്സരിക്കുന്നതിന് ശക്തമായ കാരണമുണ്ട്. എഴുപത്തൈന്ത് ആണ്ട് കാലമാകുന്നത് കോൺഗ്രസ് ബി ജെ പിയും മാറ്റി മാറ്റി നമ്മളോട് ഇന്ത്യ നാട്ടെ വന്ന് ആണ്ടിട്ടിരിക്കാങ്ക ആണ്ടിട്ടിരുന്നാലും അടിപ്പടി തേവുകൾ കീഴ്നിലയിലുള്ള മക്കൾക്കാണ് തേവുകൾ വന്ന് എതുമ്പേ പൂർത്തി ചെയ്യപ്പെടല. ഭർത്താവ് രാജൻ സിംഗ് സിഖ് മതത്തിലേക്ക് എത്തിയത് 3 വർഷം മുമ്പ്. സീതാ കൗർ കഴിഞ്ഞ വർഷവും ഹിന്ദു മതത്തിലെ ഇരുക്കറ വരയ്ക്കും ഇന്ന് സാധിയ പാകപാട് ഇരുന്നുകിട്ടേതാണ് ഇരിക്കും. ജാതിയെ വന്ന് ഒളിക്ക മുടിയാത് എല്ലാ മതത്തിലേ ഇരുക്ക്. ആണോ ഹിന്ദു മതത്തിലെ വന്ന് റൊമ്പ മോശമായിരിക്കും. ഇന്നുമേ വന്ന് തെന്മാനിലങ്ങളെല്ലാം എടുത്തുകിട്ടിങ്ങനാ ജാതിയ പടുകൊല ഇരുക്ക്. ഒരു ആണവ പടുകൊല നടന്നുകിട്ടേതാണ് ഇരുക്ക്. ആണോ എന്ത ആട്ചിയാലും അത് വന്ന് കണ്ടുക്കുന്ന മാതിരി ഇല്ല. കർഷക സമരവും ആദിവാസി ദളിത് വിഷയങ്ങളും ഇവർ ഉന്നയിക്കുന്നു. നേരത്തെ തമിഴ്നാട്ടിലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച സീതാ കൗറിന് ഇത് 6ാം അംഗം. 21 പേരാണ് വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്.